ക്രിസ്തുവിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ പ്രഭാതത്തിൽ വചനദർശനമെന്ന ഈ പ്രോഗ്രാമിലൂടെ എന്നെ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു പകൽ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവം നമ്മളെ നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എസ്തറിന്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമാണ്. എസ്തറിന്റെ പുസ്തകം 4:16 ഇപ്രകാരമാണ് പറയുന്നത്, നീ ചെന്ന് ശൂഷനിലുള്ള എല്ലാ യഹൂദന്മാരെയും ഒന്നിച്ചു കൂട്ടി നിങ്ങൾ 3 ദിവസം രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ എനിക്കു വേണ്ടി ഉപവസിപ്പി. ഞാനും എൻ്റെ ബാല്യകാര്യത്തികളും അങ്ങനെ തന്നെ ഉപവസിക്കും. പിന്നെ ഞാൻ നിയമപ്രകാരമല്ലെങ്കിലും രാജാവിൻ്റെ അടുക്കൽ ചെല്ലും. ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ. വിശ്വാസത്തിനു വേണ്ടി ഉറപ്പോടെ നിന്ന ഒരു വ്യക്തിയുടെ ചരിത്രം, ഒരു കുലത്തിൻ്റെ ചരിത്രമാണ് എസ്തറിന്റെ പുസ്തകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാനമായും 4 വിഷയങ്ങളാണ് എസ്തറിന്റെ പുസ്തകത്തിലൂടെ ദൈവജനത്തോട് ദൈവാത്മാ വിളിച്ചു പറയുന്നത്. 1, സ്തുതിക്കുന്നവനെ പരാജയപ്പെടുത്താൻ കഴിയത്തില്ലെന്ന് എസ്തറിന്റെ പുസ്തകത്തിലൂടെ ദൈവാത്മാ വിളിച്ചു പറയുകയാണ്. 2, സ്തുതിക്കുന്നവന്റെ സ്ഥിതി മാറ്റുന്ന ഒരു ദൈവമുണ്ട് എന്ന് എസ്തറിന്റെ പുസ്തകത്തിലൂടെ ദൈവാത്മാവ് ഓർപ്പിക്കുന്നു. 3, സ്തുതിക്കുന്നവന് വേണ്ടി അധികാരികളോട് ഇടപെടുന്ന ഒരു ദൈവമുണ്ട് എന്ന് ആമേൻ ദൈവത്തിന്റെ ആത്മാവ് ആ പുസ്തകത്തിലൂടെ ദൈവമക്കളോട് ഇടപെടുകയുണ്ട്. സ്തോത്രം. 4, സ്തുതിക്കുന്നവന് വേണ്ടി നിയമങ്ങൾ വഴിമാറും എന്നും ആ മെനസ്തറിന്റെ പുസ്തകത്തിലൂടെ ദൈവജനത്തോടെ ദൈവാത്മാ വിളിച്ചു പറയുക. 4 കാര്യങ്ങളാണ്. സ്തോത്രം. ഇവിടെ നമ്മൾ വായിച്ചത് വളരെ ശ്രദ്ധേയമായൊരു വാക്യമാണ്. നിയമപ്രകാരമല്ലെങ്കിലും ഞാൻ രാജാവിൻ്റെ മുൻപിൽ ചെല്ലും. സ്തോത്രം. ഇങ്ങനെ ഒരു പ്രസ്താവന പറയണമെങ്കിൽ അത് പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തന് മാത്രമേ പറയാൻ കഴിയൂ. കാരണം മറ്റുള്ള ആർക്കും പറയാൻ കഴിയാത്ത ആത്മധൈര്യത്തോടെയാണ് എസ്തർ ഈ വാക്യത്തെ ആമേൻ ഉച്ചരിക്കുന്നത്. നിയമപ്രകാരമല്ലെങ്കിലും ഞാൻ രാജാവിൻ്റെ സന്നിധിയിൽ ചെല്ലും. അപ്പം അതിൻ്റെ അർത്ഥം ചെല്ലരുതെന്നുള്ള നിയമം നീക്കുകയാണ്. വാക്യം എടുത്തു പറഞ്ഞ് വിശദീകരിക്കാൻ നമ്മുടെ മുമ്പിൽ സമയമില്ല. ആമേൻ. പക്ഷേ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ആമേൻ ദൈവസന്നിധിയിൽ ദൈവത്തിൽ ആശ്രയിച്ച് ഒരു ഭക്ത പറയുകയാണ്, ഞാൻ നിയമപ്രകാരമല്ലെങ്കിലും രാജാവിൻ്റെ സന്നിധിയിൽ ചെല്ലും. നിങ്ങൾ ശ്രദ്ധിച്ച് ഉപവസിക്കാൻ തുടങ്ങിയിട്ടില്ല, ഉപവാസം പ്രസിദ്ധപ്പെടുത്തിയ സമയത്ത് പറയുന്ന കാര്യമാണിത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? ആമേൻ. ഇന്ന് രാവിലെ സമയം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ആത്മാവിൽ പറയാം, എൻ്റെയും നിങ്ങളുടെയും അകത്ത് ദൈവത്തിൽ നമുക്കൊരു ധൈര്യമുണ്ട്, നമുക്ക് ദൈവത്തിൽ ഒരു പ്രത്യാശയുണ്ട്, നമുക്ക് ദൈവത്തിൽ ഒരു ഉറപ്പുണ്ട്. എന്താണെന്നറിയാമോ? ഞാൻ പ്രാർത്ഥിച്ചാൽ കേൾക്കുന്ന ഒരു ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ നിയമങ്ങൾ, പ്രതികൂല സാഹചര്യങ്ങൾ, സംഗതികൾ എങ്ങനെ തകിടം മറിഞ്ഞാലും ഞാൻ പ്രാർത്ഥിച്ചാൽ എനിക്കു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളതാണ് ഒരു ദൈവവൈദ്യൻ്റെ ഏറ്റവും വലിയ ധൈര്യം. ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ആത്മാവിൽ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ധൈര്യം അതാണ്, പ്രാർത്ഥിച്ചാൽ കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ഏത് സാഹചര്യത്തിൽ ഒറ്റപ്പെട്ടിരുന്നാലും ആ മുറിയിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ആമേൻ. നമ്മുടെ ദൈവത്തെ തേടി നമ്മൾ എങ്ങും പോകേണ്ട കാര്യമില്ല. ആമേൻ. നമ്മുടെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നമ്മൾ ജപങ്ങളും തപങ്ങളും കർമ്മങ്ങളും ആമേൻ അനുഷ്ഠാനങ്ങളും പദയാത്രകളും ഒന്നും നടത്തേണ്ട കാര്യമില്ല. ഹൃദയ നുറുക്കത്തോടെ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരുന്ന് വിളിച്ചാൽ നമ്മുടെ നടുവിൽ ഇറങ്ങി വരുന്ന ഒരു ജീവനുള്ള ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. പ്രശ്നങ്ങൾ മുൻപിൽ നിൽക്കുമ്പോൾ തന്നെ എസ്തർ പറഞ്ഞതുപോലെ ഈ പകൽ നമുക്കും പറയാം, ആമേൻ, ഞാൻ പ്രാർത്ഥിച്ചാൽ കേൾക്കുന്നൊരു ദൈവമുണ്ട്, നിയമങ്ങൾ എനിക്കെതിരാണെങ്കിലും ഞാൻ എൻ്റെ വാഗ്ദത്തം പ്രാപിക്കും, നിയമങ്ങൾ എനിക്കെതിരാണെങ്കിലും ഞാൻ ഈ പ്രശ്നത്തിന് നടുവിലൂടെ അക്കരെ കയറും, നിയമങ്ങളും സാഹചര്യങ്ങളും എനിക്കെതിരാണെങ്കിലും ഞാൻ ഈ പ്രതികൂലത്തെ തരണം ചെയ്യും. അതുകൊണ്ട് ഈ പകൽ അങ്ങനെ ഒരു ആത്മസാന്നിധ്യം നമ്മുടെ മേൽ പകരട്ടെ. എന്നെ കാണുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ നടുവിൽ അവൻ്റെ സാന്നിധ്യമുണ്ട്. ഈ ഒരു വർഷം മുഴുവൻ ആ സാന്നിധ്യം നമ്മളെ നടത്തുവാൻ വിശ്വസ്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ഈ ഒരു വർഷം മാത്രമല്ല, ദൈവം നമുക്ക് ഈ ഭൂമിയിൽ തരുന്ന ആയുസ് അല്ല, കർത്താവിൻ്റെ വരവ് വരെ ആമേൻ
നിശ്ചയമായും ഈ സാന്നിധ്യം നമ്മളെ നടത്തും. ആ കരം നമ്മളെ പിടിച്ച് എത്തിക്കേണ്ട ഇടത്ത് എത്തിക്കും. തിരമാലകളും പ്രതികൂലങ്ങളും കാറ്റും കോളും കണ്ട് ഭാരപ്പെടേണ്ട. നിശ്ചയമായും നിന്റെ കുടുംബത്തിനു വേണ്ടി ദൈവം ഒരു വഴി തുറക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ. ആധുനിക സാങ്കേതിക വിദ്യകളുടെയും മികച്ച സാങ്കേതിക പ്രവർത്തകരുടെയും പിൻബലത്തിൽ ക്രിസ്ത്യൻ ലൈവ് ഇന്ത്യയിലെവിടെ നിന്നും ലൈവ് ടെലികാസ്റ്റിംഗിന് ആരംഭം കുറിച്ചിരിക്കുന്നു. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9846555220.